ഹലോ എല്ലാവർക്കും, എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് നമ്മുടെ വീട്ടിലെ നമുക്ക് യൂസ് ചെയ്തിട്ടുള്ള തുണികൾ, അതേപോലെ തന്നെ അതേ സംഭവം തന്നെ നമുക്ക് സ്റ്റൂളായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് പറഞ്ഞു തരാനാണ്. ഇത് നമുക്ക് ഞാനെടുത്തിരിക്കുന്ന ബക്കറ്റിൻ്റെ ഹൈറ്റ് കുറവായതുകൊണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ ഒരു വേറൊരു ബേസിൽ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ വേറൊരു ബക്കറ്റ് യൂസ് ചെയ്താലും മതി. ഞാനിവിടെ വുഡൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അത് കുറച്ച് പണിയാണ് എങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് ഒരു ബക്കറ്റായിട്ട് യൂസ് ചെയ്യാം. രണ്ട് ബക്കറ്റ് തിരിച്ച് വെച്ച് സ്ക്രൂ ചെയ്താലും മതി. പക്ഷേ ഇവിടെ നമ്മൾ ഈ MDF ഒരു സ്റ്റൂളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബെൻഡ് പ്ലൈ വെച്ചിട്ട് അത് കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ട ഹൈറ്റ്, നമുക്കിപ്പോൾ ഒരു സ്റ്റൂളിൻ്റെ ഹൈറ്റ് എന്ന് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40-50 സെൻറ്റൊക്കെ വേണ്ടൂ. അപ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ ടേബിൾ അനുസരിച്ചിട്ട് മാറ്റാൻ പറ്റും. കാരണം ഇത് നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ സ്റ്റുഡിയോ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്ത് ഡ്രസ്സ് വെക്കാനായിട്ടൊരു ഏരിയ വേണം. അത് അതിനേക്കാളും നല്ലത് നമുക്കിപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച്, അതിപ്പോൾ നമുക്ക് നമ്മുടെ ഹാള് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ല, നമുക്കിതിനൊക്കെ വേറെ വേറെ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു വിഷയമല്ല. പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെയൊക്കെ കട്ട് പീസുകളാണ് ബാക്കി വന്ന സാധനങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് നമ്മളെല്ലാം. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ കൂടി നമ്മളത് മുട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ സംഭവം എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത് പോലും അറിയാൻ പറ്റില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ട്രിക്ക് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും നമ്മൾ ഒരു സാധനം യൂസ് ചെയ്യുന്നതിൻ്റെ രണ്ടാമത് എങ്ങനെ അതിനെ ഉപയോഗിക്കാം എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ബാക്കി സിമ്പിളാണ് എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഇത് എന്ത് സ്റ്റിക്കറാണെങ്കിൽ നമ്മളിപ്പോൾ ഈ സ്റ്റിക്കറിന് പകരം തുണി ആക്കാം. അത് എങ്ങനെയാണ് അതിൻ്റെ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത്, അതാണ് ഏറ്റവും വേണ്ടത് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. സ്റ്റിക്കറാണ്, പക്ഷെ അത് വിനീറിൻ്റെ ഒരു ഫിനിഷ് തന്നെ തോന്നിക്കുന്ന ഒരു വിനയൽ സ്റ്റിക്കറാണത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് അത് മുട്ടിച്ചിട്ട് ഞാനിതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചുതരാം. ഇപ്പോൾ പൊന്നുട്ടിയുടെ അംഗമായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ മൊത്തം സ്റ്റിക്കർ ഒട്ടിച്ച് അതിനെ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് രണ്ട് ഭാഗവും നമുക്ക് ഒരെണ്ണം നമ്മുടെ ബക്കറ്റിൻ്റെ അവിടെ പോകും, ഒരെണ്ണം അടിവശമാണ്. അപ്പോൾ അത് കാരണം നമുക്ക് സൈഡുകളിൽ മാത്രമേ അത് കവർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇത് കവർ ചെയ്തിട്ട് നമ്മൾ ഡബിൾ ടാപ്പും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരേ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് നമ്മൾ ബാക്കിലേക്ക് മടക്കി വെച്ചിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബക്കറ്റ് വെച്ച് ഡ്രില്ല് ചെയ്യുമ്പോൾ ഇതൊക്കെ കവേഡായി പോകും. അപ്പോൾ അതാണ് അതിൻ്റെ ഫിനിഷ്. നമുക്കപ്പോൾ ഈ ഭാഗം മാത്രമേ നമുക്ക് സൈഡുകൾ മാത്രമേ നമുക്കത് ഫിനിഷ് ചെയ്തിട്ട് ബബിൾ ഇല്ലാണ്ടാക്കണം. ഇത് ബബിൾ ചെയ്യേണ്ട ആവശ്യം ബബിളൊന്നും വരില്ല, കാരണം ഇത് ഭയങ്കര ഈസിയാണ് ഈ സാധനം വിനാഗിരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഒരു അടി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ വുഡനായതുകൊണ്ട് നമുക്ക് ഡ്രില്ല് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതൊന്ന് പിടുത്തം കിട്ടും നന്നായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഡ്രില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഡ്രില്ല് ചെയ്യുമ്പോൾ അതിന് നല്ല ഉറപ്പ് കിട്ടും. ഇപ്പോൾ 4 ഇതാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മുടെ അടപ്പിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു തലോണ കുഞ്ഞു തലോണ പോലെ ഉണ്ടാക്കി അതിൻ്റെ സൈസ് അനുസരിച്ചിട്ടാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളിത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളും അടിവശവും ഒരേപോലെ നമ്മൾ ഓപ്പണാക്കി വെച്ചിരിക്കുന്ന സാധനം ടൈ വെച്ച് കെട്ടുമ്പോൾ ഇത് ഓൾറെഡി നമുക്ക് തവലൊക്കെയാണെന്ന് തോന്നും, പക്ഷേ അല്ല. അപ്പോൾ അതാണ് അവസ്ഥ. നമ്മളിപ്പോൾ അതിനെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇതും ഫില്ലായി കഴിഞ്ഞു. ഇതിന് മുകളിൽ നമ്മൾ ഈ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം. ഇത് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതായത് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാളിൽ വരെ ഉപയോഗിക്കും. ഇത് അടച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയില്ല ഇത് എന്താണ്, ഇതൊരു സ്റ്റൂളാണോ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന സാധനങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാരണം ഇത് അടപ്പ് കറക്റ്റായിട്ട് അടഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. വേറെ അതിൻ്റെ മുകളിലൊരു കണ്ടീഷനും ഇല്ല. ഭയങ്കര സിമ്പിളാണ് സാധനം ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറേ സാധനങ്ങൾക്ക് അതിൻ്റെ വാല്യൂവിനേക്കാളും കൂടുതൽ അറ്റാച്ച്മെൻ്റ് വരും. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കാം. താങ്ക് യു. ഇനി തുടർന്നുള്ള വീഡിയോകൾ കാണുക, നമ്മൾ പ്രോത്സാഹിപ്പിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.